ചലച്ചിത്രതാരം കെ ടി സുബ്രഹ്മണ്യൻ എന്ന കെ ടി എസ് പടന്നയിൽ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കുറച്ചു ദിവസമായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. ഇന്ന് രാവിലെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. കെ ടി എസ് പടന്നയിലിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് മലയാള സിനിമാ ലോകവുമെത്തി. മോഹൻലാൽ, മമ്മൂട്ടി, നിവിൻ പോളി, പൃഥ്വിരാജ്, ടോവിനോ തോമസ്, മഞ്ജു വാര്യർ, അനു സിതാര തുടങ്ങി എല്ലാ താരങ്ങളും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. നാടക ലോകത്തു നിന്നുമാണ് അദ്ദേഹം സിനിമയിൽ എത്തിയത്. 21 വയസ്സിൽ കേരള പിറവി ആഘോഷത്തോട് അനുബന്ധിച്ച് സ്വന്തമായി സംവിധാനം ചെയ്ത വിവാഹദല്ലാൽ എന്ന നാടകത്തിൽ കേന്ദ്ര കഥാപാത്രം അവതരിപ്പിച്ചായിരുന്നു അഭിനയരംഗത്തേക്കുള്ള അദ്ദേഹത്തിന്റെ തുടക്കം. പിന്നീട് നിരവധി പ്രമുഖ നാടക സമിതികളിൽ സജീവമായിരുന്നു കെ ടി എസ് പടന്നയിൽ. അഭിനയത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡും നിരവധി ഫൈനാൻസ് സൊസൈറ്റികളുടെ അവാർഡുകളും അദ്ദേഹത്തിന് ലഭിച്ചു. രാജസേനൻ സംവിധാനം ചെയ്ത അനിയൻ ബാവ ചേട്ടൻ ബാവ എന്ന ചിത്രത്തിലൂടെയാണ് ആദ്യമായി കെ ടി എസ് പടന്നയിൽ സിനിമയിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ ചിരിയാണ് ആദ്യ സിനിമയിലൂടെ തന്നെ അദ്ദേഹം ശ്രദ്ധിക്കപ്പെടാൻ കാരണം. പിന്നീട് നിരവധി വേഷങ്ങളാണ് അദ്ദേഹത്തെ തേടിയെത്തിയത്. ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിലകം, ആദ്യത്തെ കൺമണി, വൃദ്ധന്മാരെ സൂക്ഷിക്കുക, സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ, കഥാനായകൻ കുഞ്ഞിരാമായണം, അമർ അക്ബർ അന്തോണി, രക്ഷാധികാരി ബൈജു ഒപ്പ് തുടങ്ങി നിരവധി സിനിമകളിൽ അദ്ദേഹത്തിന്റെ വേഷം ശ്രദ്ധിക്കപ്പെട്ടു. ടെലിവിഷൻ സീരിയലുകളിലും അദ്ദേഹം വേഷമിട്ടിരുന്നു. തൃപ്പൂണിത്തറയിൽ സ്വന്തമായി ചെറിയൊരു കട നടത്തിയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. താരമായിട്ടും എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് ചോദിക്കുന്നവരോട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ജീവിക്കണ്ടേ, മക്കൾ ആർക്കു മുന്നിലും കൈനീട്ടരുതെന്നുണ്ട്, കടങ്ങളൊട്ടും വരുത്തരുതെന്നുമുണ്ട്.